വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ള് കാണണേ. നമ്മളത്ര മുകളിലാന്ന് അറിയോ? അതായത് ഇപ്പൊ നിങ്ങൾ നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർ നമ്മള് കോഴിക്കോടുള്ള ഈ അറ്റത്ത് നിന്ന് നമ്മള് ഇന്ത്യന്റെ മാപ്പ് എടുത്ത് കാണാം, ആ മോളില് അവിടെ അപ്പൊ നമ്മളുള്ളേ. ഭയങ്കര എക്സൈറ്റഡ് അല്ലേ? ഭയങ്കര അത്ഭുതല്ലേ? ഓ, ഇത്രയും നല്ല ആ ഒരു മലകൾക്കിടയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ആലോചിച്ചിട്ട് നമ്മളൊരു സ്വപ്നം പോലെ തോന്നുന്നു. ആണോ പോലെ അല്ലേ? കാരണം നമ്മൾ അവിടുത്തെ വണ്ടി നമ്മൾ ഓടിച്ചു വന്നിട്ട് ഇവിടെ എത്തി. ഭയങ്കര ഫീൽ. മുംബൈയിൽ വന്നിട്ട് ഈ പാലം കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ലോകത്തെ ഏറ്റവും ഏതൊരു പാലത്തെയും കടപിടിക്കാവുന്ന സൂപ്പർ പാലമാണ്, സൂപ്പർ ബ്രിഡ്ജ്. അങ്ങനെ ഈ ബ്രിഡ്ജും കടന്ന് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയില്ലേ? നമ്മൾ രാജസ്ഥാനിലോട്ടാണ് പോകുന്നത്. അങ്ങനെ മുംബൈ കണ്ടതും രാജസ്ഥാനിൽ നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ഏതൊരാൾക്കും അറിയാൻ പറ്റും. കാരണം കൊട്ടാരങ്ങളും അമ്പലങ്ങളും പള്ളികളും നിറഞ്ഞ ഒരു നാടാണ് രാജാക്കന്മാരുടെ. ഒരു കൊട്ടാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കൊട്ടാരങ്ങളും നമുക്ക് കാണാൻ മാത്രമുണ്ട്, ഒന്നിനൊന്നും മെച്ചമാണ്. ഒരു സാധാരണക്കാരൻ പണി കഴിച്ച ഒരു അമ്പലമാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടുത്തെ ഒരു ഏറ്റവും നല്ലൊരു അമ്പലമാണിത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ദർഗകൾ, പള്ളികൾ, നമ്മൾ അജ്മീർ, കവാലി, ഇതൊക്കെ അവിടുത്തെ രാജസ്ഥാനിൽ മാത്രം പ്രത്യേകതകളാണ്. അങ്ങനെ അജ്മീറെല്ലാം കണ്ട് കഴിഞ്ഞ് രാജസ്ഥാനിൽ തന്നെ പിങ്ക് കൊട്ടാരം എന്നറിയപ്പെടുന്ന നമ്മുടെ ഹവാമഹൽ അടങ്ങുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ എല്ലാം പിങ്ക് കളർ നിറത്തിലാണ്, അതുകൊണ്ടാണ് പിങ്ക് സിറ്റി എന്നുള്ളൊരു പേര് തന്നെ വന്നിരിക്കുന്നത്. ഈ ഹവാമഹൽ ഒരുവിധം ഹോളിവുഡ് സിനിമകളും വിദേശ സിനിമകളിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്, അറിയപ്പെടുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഇതിനെപ്പറ്റി ഞാനൊരു ഫുൾ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒരു പ്രത്യേക ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, നമുക്ക് കാണാൻ മാത്രമുണ്ട്. നമ്മൾ രാജസ്ഥാനിൽ എവിടെ പോയാലും നിങ്ങൾക്ക് കൊട്ടാരങ്ങളും അമ്പലങ്ങളും പള്ളികളും തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. നമ്മളിപ്പോൾ ഈ വരുന്ന നോർത്ത് ഇന്ത്യൻ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ഹിമാചൽ, ഡൽഹി, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ രാജസ്ഥാൻ, കാശ്മീർ, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ മാത്രമുള്ള സംഭവങ്ങൾ മറ്റേത് സ്റ്റേറ്റ്സിനെക്കാളും കൂടുതൽ ഉണ്ട് ഇവിടെയൊക്കെ. നമ്മളെ രാജസ്ഥാനൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ പോകാൻ പോകുന്നത് നമ്മൾ നേരെ ഡൽഹിക്കാണ്. ഡൽഹിയിൽ നിന്ന് നമ്മൾ നേരെ പോണ പഞ്ചാബ്, പിന്നെ പഞ്ചാബ്, ഹിമാചൽ, കാശ്മീർ. അപ്പോൾ ഇതാ അങ്ങനെ ഡൽഹിയിലെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഡൽഹിയിലെ നമ്മളെ ഇന്ത്യ ഗേറ്റും അതൊക്കെ കാണാൻ മാത്രമുള്ള ഒരു സ്ഥലം തന്നെയാണ്. നിങ്ങളെല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെതായ ഒരു സുഖമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിലുണ്ട്, നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാം. നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡൊക്കെ നടക്കുന്ന ആ ഒരു റോഡിൽ കൂടെ എനിക്ക് ബൈക്കിൽ പോകാൻ കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തന്നെ. ഈ റോഡിൽ കൂടെയാണ് നമ്മളെ മാർച്ച് പാസ്റ്റൊക്കെ എല്ലാം നടക്കുന്നത്. രണ്ട് സൈഡും കാണികൾ ഇരിക്കും, നമ്മളെ വിദേശ പ്രതിനിധികളും എല്ലാവരും ഇരുന്ന് കാണുന്ന സ്ഥലമാണ്. ഒരു ഭയങ്കര സന്തോഷം തന്നെ എന്നെ സംബന്ധിച്ചോളം. ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്ത് അതൊക്കെ കണ്ട് ആ റോഡിൽ കൂടെ തന്നെ പോവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഇത് നമ്മുടെ മെയിൻ നമ്മുടെ രാഷ്ട്രപതി ഭവനാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പഞ്ചാബിലെ കുറച്ച് ചങ്ക് ഫ്രണ്ട്സിനെയും റൈഡേഴ്സിനെയൊക്കെ കണ്ട് ഇവിടുന്ന് നേരെ ഇനി പോകാൻ പോകുന്നത് പഞ്ചാബിലെ ഏറ്റവും പ്രസിദ്ധമായ അമൃത്സർ ഗേറ്റാണിത്. അമൃത്സറിലെ ഒരു അവിടുത്തെ ഒരു ഏറ്റവും പ്രധാനമായ ഗോൾഡൻ ടെമ്പിൾ, സ്വർണം കൊണ്ടുണ്ടാക്കിയ ഈ ടെമ്പിളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു ഭയങ്കര ഒരു അത്ഭുതത്തോടെ നോക്കി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഫുള്ള് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം. നമ്മുടെ മുസ്ലിംസ് ആചാരത്തിനോട് കുറേ സാമ്യം നിൽക്കുന്ന ആചാരങ്ങളാണ് ഇവർക്ക് ഉള്ളത്. എല്ലാ മതസ്ഥർക്കും ഇവിടെ പ്രവേശിക്കാം, അതിന് യാതൊരു തടസ്സവുമില്ല. പോകുന്നവർക്കൊക്കെ ഇവിടെ താമസിക്കുകയും ചെയ്യാം, ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ തല മറയ്ക്കണം.
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ക്യാമറ മൊബൈൽ ഇതൊന്നും അലൗഡ് അല്ല. ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കുന്നത് ഞാനത് അവർ അറിയാതെ എടുത്തതാണ്. ഇന്നൊരു പ്രാവശ്യം പിടിച്ചു വാങ്ങി കുറേ ഡിലീറ്റൊക്കെ ചെയ്ത ശേഷമുള്ള വീഡിയോകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി എൻ്റെ യാത്ര നേരെ ഹിമാചലിലോട്ടാണ്. ഹിമാചലിലോട്ട് ഏകദേശം എത്താറായി. അപ്പോൾ ഹിമാചലും കാശ്മീരും അടങ്ങുന്ന കുറച്ച് മഞ്ഞ് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഈ അവസാന ഭാഗം കാണാം. നമ്മളത്ര മുകളിലാന്ന് അറിയോ? അതായത് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ നമ്മൾ കോഴിക്കോടുള്ള ഈ അറ്റത്തു നിന്ന് നമ്മൾ ഇന്ത്യൻ്റെ മാപ്പ് എടുത്ത് കാണാം, ആ മുകളിൽ അവിടെ അപ്പോൾ നമ്മളുള്ളത്. ഭയങ്കര എക്സൈറ്റഡ് അല്ലേ? ഭയങ്കര അത്ഭുതമല്ലേ? ഓ, ഇത്രയും നല്ല ആ ഒരു മലകൾക്കിടയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഭയങ്കര ഒരു ആലോചിച്ചിട്ട് നമ്മളൊരു സ്വപ്നം പോലെ തോന്നുന്നു. ആണോ പോലെ അല്ലേ? കാരണം നമ്മൾ അവിടുത്തെ വണ്ടി നമ്മൾ ഓടിച്ചു വന്നിട്ട് ഇവിടെ എത്തി. ഭയങ്കര ഫീൽ നമുക്ക്, ഒരു അത് എങ്ങനെ പറയാറില്ല. ഭയങ്കര സന്തോഷം, കാരണം താഴെയുള്ള നമ്മൾ ഇന്ത്യൻ്റെ മുകളിൽ ആ മലകൾക്കിടയിൽ, ഹിമാലയ മലകൾക്കിടയിൽ. നമ്മൾ പണ്ട് പഠിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്, പക്ഷേ ഇതിങ്ങനെ എനിക്കിങ്ങനെ പോകാൻ പറ്റുമെന്നോ സത്യമാവുമെന്നോ വിചാരിച്ചില്ല. പക്ഷേ ഇനി ഇതേ പോണം, റിട്ടേൺ പോകണം കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഇത്രയും മുകളിലെത്തിയല്ലോ, ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇവിടെ നിർത്തി, ഇവിടെ ഇറങ്ങിയപ്പോൾ നല്ലൊരു സുഖമുണ്ട്. അടിയിൽ കൂടെയൊക്കെ വെള്ളം അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി എന്തായാലും മണാലി വെച്ച് പിടിക്കാം. ഹിമാചലിലോട്ട് കയറുമ്പോൾ ആ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. നമ്മൾ മഞ്ഞെവിടെ മഞ്ഞെവിടെ എന്നിങ്ങനെ കാണണം മനസ്സിലുണ്ട്, ഭയങ്കര ആകാംക്ഷയായിരുന്നു. അങ്ങനെ നമ്മൾ ആ റോഡുകളൊക്കെ, ചില ഭാഗത്തൊക്കെ റോഡുകൾ ഇല്ല എന്ന് തന്നെ പറയാം, ചില ഭാഗത്തൊക്കെ റോഡുകൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പോയ റൂട്ട് അങ്ങനത്തെ റൂട്ടായിരുന്നു, അതല്ലാത്ത നല്ല റൂട്ടും ഉണ്ട്. എന്തായാലും ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാം മറന്നുപോയി. അവിടുത്തെ ഒരു ഫീലിംഗ് എത്തിയപ്പം നമ്മൾ ഏകദേശം ഹിമാചൽ മലകളാണ് ഇപ്പോൾ നമ്മൾ ഈ കയറുന്നത്. വണ്ടി ഓടിച്ചോടിച്ചോടിച്ച് പെട്ടെന്ന് ആ മഞ്ഞിലെ കൂടി കയറിയപ്പോണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. ഒരു അവിടുന്ന് വരുമ്പോഴേ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരു സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതമൊക്കെ കണ്ട പോലെ തന്നെ, രണ്ട് സൈഡിലും മണൽ കൂട്ടിയ മാതിരി ഇങ്ങനെ ഐസ്. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി, അവിടെയുള്ള ഐസിലൊക്കെ കയറി ആ ഒരു സന്തോഷമൊക്കെ പങ്കിട്ടു. അവിടുത്തെ ആളുകളൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര ഫീലായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്തിയാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലായിരുന്നു.
അപ്പോൾ എൻ്റെ k2k ഫുൾ എപ്പിസോഡ് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് പോയാൽ കാണാൻ പറ്റും. ഓരോന്നായിട്ട് 20 എപ്പിസോഡ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്.